ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകണം. ധ്യാനം തുടരട്ടെ. ബ്രഹ്മദേവൻ സംപ്രീതനായി നിങ്ങൾക്ക് വരദാനം നൽകുന്നതുവരെ നിങ്ങളുടെ തപസ് തുടരട്ടെ. മുരുക, എന്തുകൊണ്ടാണ് നിനക്ക് പൂർണമായും ധ്യാനത്തിൽ ലയിക്കാൻ കഴിയാത്തത്? എന്താണ് നിന്നെ അസ്വസ്ഥനാക്കുന്നത്? എനിക്കറിയില്ല അമ്മേ, എന്റെ മനസ്സ് ധ്യാനത്തിൽ ലയിക്കാൻ വിസമ്മതിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞ പോലെ അത് ആത്മാവിന്റെ പ്രവൃത്തിയായിരിക്കാം. അത് കുമാരന് എന്താണ് ചെയ്യുന്നത്? ഞാൻ എവിടെയാണോ ജന്മം കൊണ്ടത് അവിടേക്ക് എന്നെ നയിക്കുകയാണ്. വരൂ, വന്നു നോക്കൂ, ഇതാണ് നീ ജന്മമെടുത്ത ശരവണ പൊയ്ക. ഇവിടെയാണ് നിന്റെ കാർത്തിക മാതാക്കൾ പർണശാല നിർമ്മിച്ച് നിന്നെ വളർത്തിയത്. ഇതാ ഈ സ്ഥലത്താണ് പരിശീലന കളരി ഉണ്ടാക്കി നിനക്ക് ആയുധ പരിശീലനം നൽകിയതെന്ന് എനിക്ക് വിശദീകരിച്ചു തരികയാണ്. ഇതാ ഇപ്പോൾ എന്റെ നാമകരണ ചടങ്ങാണ് മുന്നിൽ തെളിയുന്നത്. അതിന് തടസ്സം സൃഷ്ടിക്കും വിധത്തിൽ ഭാനുഗോപൻ സൂര്യനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ സ്വയം പ്രകാശം ചൊരിഞ്ഞ് സൂര്യനായി മാറുകയാണ്. ആ ഇപ്പോൾ ആ ഭാനുഗോപൻ ആഗ്നേയാസ്ത്രം തൊടുത്തുവിടുന്നു. ഞാൻ ഇന്ദ്രധനുസിൽ വാസുകിയെ ബന്ധിച്ച് മേഘാസ്ത്രം തൊടുക്കുകയാണ്. അമ്മേ, ഇതിനേക്കാളൊക്കെ മറ്റൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉടലെടുത്തിരിക്കുകയാണ്. അതിനുള്ള ഉത്തരം കിട്ടാതെ എനിക്ക് ധ്യാനത്തിൽ ലയിക്കാൻ കഴിയുകയില്ല. ചോദിക്കൂ മുരുക, ചില ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കും. ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിലും പറയാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും. ചില ചോദ്യത്തിന് കാലം തന്നെ മറുപടി പറയണം എന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ദേവന്മാർ ചെയ്ത തെറ്റുകൾ എന്താണ്? അതിനവർ
ഏതുതരം ശിക്ഷയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മുരുക, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നെങ്കിലും ഒരിക്കൽ നീ അറിയുക തന്നെ വേണം. ഇന്നതിൻ്റെ സത്യങ്ങൾ പറയുന്നത് കൊണ്ട് നിന്റെ മനസ്സ് ശാന്തമാകുമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്റെ പൂർവജന്മത്തിന്റെ ചരിത്രമാണ്. എന്ത്, പൂർവജന്മമോ? ഞാൻ പൂർവജന്മത്തിൽ ദക്ഷ പ്രജാപതിയുടെ മകളായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് എന്റെ പേര് ദാക്ഷായണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പിറവി എടുത്തപ്പോഴാണ് ഈ ദേവന്മാർ വലിയ തെറ്റ് ചെയ്തത്. എന്തിന്? ഞാനും അപ്പോൾ ഒരു തെറ്റ് ചെയ്തിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അമ്മയ്ക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ആര് തന്നെ ആയിരുന്നാലും ഏതെങ്കിലും ഒരു സമയത്ത് തെറ്റ് ചെയ്യേണ്ടി വരും. അത് തിരിച്ചറിഞ്ഞ് സ്വന്തം തെറ്റ് അംഗീകരിച്ച് ആ തെറ്റിനുള്ള പരിഹാരം തീർച്ചയായും ചെയ്തിരിക്കണം. അതേസമയം ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനാണെന്ന് ഒരാൾ എപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോൾ തന്നെ അവന്റെ ആപത്ഘട്ടവും തുടങ്ങും. ആരാണങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്? എന്റെ അച്ഛൻ ദക്ഷ പ്രജാപതി. ബ്രഹ്മദേവന്റെ മകനായി ജനിച്ച അദ്ദേഹം മൂന്ന് ലോകങ്ങളും മടക്കി വാഴാൻ കഴിവുള്ളവനായി തീർന്നു. അക്കാരണത്താൽ അദ്ദേഹത്തിനുണ്ടായ അഹന്തയാൽ വലിയ ഒരു തെറ്റ് ചെയ്യുകയുണ്ടായി. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് താൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം ദൃഢമായി പറയുകയും ചെയ്തു. അതിനൊക്കെ എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? തപസ് ചെയ്ത് താൻ നേടിയ വരബലത്താൽ ദേവന്മാർ എല്ലാവരെയും തന്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റി. സ്വന്തം അച്ഛനായ ബ്രഹ്മദേവനോട് തന്നെ ഞാൻ വിളിക്കുന്ന നേരത്ത് വന്ന് എന്റെ ആജ്ഞകൾ അനുസരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നാരായണൻ തനിക്ക് മുത്തച്ഛനായതിനാൽ എന്നും അദ്ദേഹത്തിന് അനുഗ്രഹം നൽകണമെന്നും നിബന്ധനയുണ്ടാക്കി. വേറെ മാർഗമില്ലാത്തതിനാൽ അവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ത്രിമൂർത്തികളിൽ ഇരുമൂർത്തികളെയും തന്റെ ആജ്ഞാനുവർത്തികളാക്കിയതോടെ ശേഷിക്കുന്ന ഒരു മൂർത്തിയായ പരമേശ്വരനെയും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. മഹാദേവനെ തന്റെ മരുമകനാക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ അധീനതയിലാകുമല്ലോ എന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി എന്നെ മകളായി ലഭിക്കണമെന്ന് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. യമുനാ നദിയിൽ നിന്നും എന്നെ കണ്ടെത്തി നദിക്കരയിൽ കൊണ്ടുവന്ന എന്റെ അച്ഛൻ എനിക്ക് സതി എന്ന പേര് നൽകി വളർത്തി. എന്നാൽ അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്നത് മനസ്സിലാക്കി ദക്ഷന്റെ മകളായ എന്നെ ദാക്ഷായണി എന്നാണ് എല്ലാവരും സംബോധന ചെയ്തിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായി. ഈശ്വരൻ തനിക്ക് മാന്യത നൽകാത്തതിനാൽ തനിക്ക് നേരിട്ട ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈശ്വരനാണെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. യാതൊരു കാരണവുമില്ലാതെ ഈശ്വരനോട് കടുത്ത വിരോധത്തിലായി. ഈ വേളയിലാണ് എന്റെ വിവാഹാലോചന തുടങ്ങിയത്. ഞാൻ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് അദ്ദേഹത്തോട് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് വേറെ മാർഗമില്ലാതെ അദ്ദേഹം അത് അംഗീകരിച്ചു തന്നു. എന്നാൽ എന്നാൽ എന്താണമ്മേ? ഞങ്ങളുടെ വിവാഹ ദിവസം എത്തി. എന്നാൽ നിന്റെ അച്ഛനാകട്ടെ വന്നതേയില്ല. എന്റെ അച്ഛനായ ദക്ഷ പ്രജാപതിയോടുള്ള കടുത്ത അമർഷം കാരണം അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ സ്വാമി അന്ന് വരാതിരുന്നത്. അതുകൊണ്ടുണ്ടായ കോപത്താൽ എന്റെ അച്ഛൻ ദക്ഷ പ്രജാപതി ക്രുദ്ധനായി തീർന്നു. അതോടെ ഞാൻ ശിവത്തിൽ ലയിക്കാൻ തപസ് ആരംഭിച്ചു. അത് കണ്ട് എന്റെ അച്ഛന്റെ ക്രോധം ഇരട്ടിച്ചു. അടിയന്തിരമായി തന്റെ രാജ്യസഭ വിളിച്ചു കൂട്ടി. ആരാണാ ഈശൻ? എന്റെ മകളെ വിവാഹം ചെയ്യാൻ അവൻ എന്ത് യോഗ്യതനുള്ളത്? എന്റെ മകൾ ദാക്ഷായണി അവനെ ഇഷ്ടപ്പെട്ടു പോയ ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്.
എന്നാൽ ആ ചുടലവാസി രാജകുമാരിയെ വിവാഹം കഴിക്കാൻ തനിക്ക് അർഹതയില്ല എന്ന ചിന്തയിൽ വിവാഹ മണ്ഡപത്തിൽ വരാതെ എന്നെ അപമാനിച്ചിരിക്കുകയാണ്. സകല ലോകങ്ങളുടെയും ഭരണാധിപനായ ഈ ദക്ഷ പ്രജാപതിയെ കപാലമേന്തിക്കൊണ്ട് ഒരു ഭിക്ഷാന്തേയ്യ നടക്കുന്ന ഒരു പരദേശി അപമാനിച്ചിരിക്കുകയാണ്. എന്താണ്, ഒന്നും മിണ്ടാതെങ്ങനെ നോക്കി നിൽക്കുന്നത്? ഈശൻ വിവാഹ മണ്ഡപത്തിൽ വരാതെ എന്നെ അപമാനിച്ചത് നിങ്ങൾക്കറിയില്ലേ? ദേവേന്ദ്ര, നിന്നോടാണ് ചോദിക്കുന്നത്. എനിക്കും മറ്റുള്ള ദിക്പാലകന്മാർക്കും അതറിയാത്ത കാര്യമല്ലല്ലോ. ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചത് ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ എന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം ആ ശിവൻ ഇല്ലാതെ പോയി. ഇനി അവൻ ഇവിടെ വന്ന് കേൺ അപേക്ഷിച്ചാലും എന്റെ മകളെ ഞാൻ നൽകുകയില്ല. അങ്ങ് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. അഗസ്ത്യരെ, സപ്ത ഋഷികളിൽ നാഥനായ അങ്ങും അവിടെ നടന്ന സംഭവങ്ങൾ കണ്ടതല്ലേ? കൈലാസവാസൻ ദാക്ഷായണിയുടെ കരം ഗ്രഹിക്കുന്നത് കാണാൻ കഴിയാതെ പോയല്ലോ എന്ന് ദുഃഖിച്ചവരിൽ ഞാനും ഒരാളാണ് രാജൻ. ഇത്രയും വലിയ അപമാനമുണ്ടാക്കിയ ശിവനെ എനിക്ക് പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ഈ നിമിഷം മുതൽ നിങ്ങൾ ദൈവമെന്ന് പറയുന്ന ശിവന് മാത്രമല്ല, വേറെ ഒരു ദൈവത്തിനും ആരും ഒരു യാഗവും നടത്താൻ പാടില്ല. അതുമാത്രമല്ല, ഹോമങ്ങൾ നടത്തുന്നതാകട്ടെ, പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്നതാകട്ടെ, ഇവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തിയതായി ആജ്ഞ പുറപ്പെടുവിക്കുന്നതാണ്. പ്രജാപതി ദക്ഷ, ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും വാഗ്വാദം നടത്താൻ തയ്യാറല്ല. എന്റെ ആജ്ഞ നിരസിക്കുന്ന ദേവന്മാർ ആരായാലും അവർക്ക് സ്ഥാനം നഷ്ടമാകും. ഓർമ്മയിരിക്കട്ടെ, എന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നതാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ തിരുരൂപ പ്രതീകമായ ശിവലിംഗം എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ അവിടെയെല്ലാം പോയി ഭൂമിയിൽ നിന്നും വേരോട് പിഴുത് വീശിയെറിയാനായി ആജ്ഞയും നൽകി. ഇതെന്ത് അന്യായമാണ്! അതിന് കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്ന അധികാര ബലമാണ്. ഞാൻ അഖില ലോകത്തെയും മടക്കി വാഴുന്നവനാണെന്ന അഹങ്കാരം. അതിനുശേഷം എന്താണ് ഉണ്ടായത്? സാധ്യമല്ല. മണിയിൽ നിന്നും നാദം എങ്ങനെ അകന്നു പോകും? പൂക്കളിൽ നിന്നും സുഗന്ധം എങ്ങനെ അകന്നു പോകും? ശിവനെ വെടിഞ്ഞ് ഈ ശക്തി ജീവിക്കുക എന്നത് എങ്ങനെ സാധ്യമാകും? എന്തുകൊണ്ട്, എന്തുകൊണ്ട് കഴിയില്ല? ദാസികളെ, ഇപ്പോൾ തന്നെ ദാക്ഷായണിയെ പിടിച്ചുകൊണ്ടുപോകും. ഇല്ല, സാധ്യമല്ല. കയ്യിൽ നിന്ന് വിടൂ, വിടാൻ. ആ ഭടന്മാരെ, ആ കല്ല് തച്ചുടച്ചു വീശിയെറിയോ. വേണ്ട, എന്റെ സ്വാമിയെ വിട്ടേക്കോ. വേണ്ട, വേണ്ട, എന്റെ സ്വാമിയെ എന്നിൽ നിന്നും വേർപ്പെടുത്തരുത്. ഉമാദേവി, എന്നെ കരുതിക്കൂട്ടി അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എന്നെ ക്ഷണിക്കാതെ നിന്റെ അച്ഛൻ ഇങ്ങനെയൊരു യാഗം നടത്തുന്നത്. അവിടേക്ക് പോകാനാണ് നീ എന്നോട് അനുവാദം ചോദിക്കുന്നത്. നിന്റെ ഉള്ളിലെ ഈ ആഗ്രഹം ഉചിതമായതാണോ? ഉമാദേവി, ഓ നമഃ ശിവായ.
സ്വാമി അവിടുന്ന് വന്നുവല്ലേ. നീ കണ്ണീര് കൊണ്ട് അഞ്ജലി നടത്തിയ ശേഷവും എനിക്ക് വരാതിരിക്കാൻ കഴിയുമോ? എന്നെ എപ്പോഴാണ് കൂട്ടിക്കൊണ്ട് പോവുക? നീ എന്നോടൊപ്പം വരാനുള്ള സമയം സമാഗതമായി. ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ദക്ഷന്റെ മകളെ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. എങ്ങനെ നീ ഇവിടെ നിന്ന് പോകുമെന്ന് ഞാൻ കാണട്ടെ. ആഹാ, അച്ഛൻ തക്ക സമയത്ത് വന്നാണ് അമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ശരിയല്ലേ അമ്മേ? അതെ മകനെ, അന്നാണ് ഞാൻ അംബികയാണെന്ന കാര്യം കൊട്ടാരത്തിലുള്ളവർ മനസ്സിലാക്കിയത്. ശിവശക്തി സംഗമത്തെ ആർക്കും തടയാനാവില്ല എന്ന സത്യവും അവർ തിരിച്ചറിഞ്ഞു. സർവേശ്വരനോടൊപ്പം ഈ ശക്തി കൈലാസത്തിലെത്തിയത് അങ്ങനെയാണ്. അതിനുശേഷമെങ്കിലും അമ്മയുടെ അച്ഛൻ ദക്ഷൻ തന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയോ? ഇല്ല. വേപ്പിന്റെ കയ്പും പാമ്പിന്റെ വിഷവും ഒരിക്കലും മാറില്ലെന്ന് പറയാറുണ്ട്. ദക്ഷന്റെ ദുഷ്ടചിന്തകളും അതുപോലെയാണ്. ഈശന് ഹവീർ ഭാഗം നൽകാതെ തന്നെ യാഗം നടത്താൻ കഴിയുമെന്ന് കാണിക്കാൻ സ്വയം ഒരു യാഗം നടത്തി. അത് ദക്ഷയാഗം എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ആ യാഗത്തിന് അച്ഛനെ ക്ഷണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അച്ഛനെ മാത്രമല്ല, അന്ന് എന്നെ വിളിച്ച ഉടനെ ഞാൻ മറുത്തു പറയാതെ ആ നിമിഷം തന്നെ പുറപ്പെട്ട് കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തില്ലേ? അതുകൊണ്ട് എന്നെയും യാഗത്തിന് ക്ഷണിച്ചില്ല. അമ്മേ, അതെങ്ങനെ സംഭവിച്ചു? യാഗത്തിന്റെ അധിപൻ ഈശനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കാത്ത യാഗത്തിൽ ബാക്കിയുള്ളവർ എങ്ങനെയാണ് പങ്കെടുത്തത്? ശിവനില്ലാത്ത യാഗത്തിൽ ആരും പങ്കെടുക്കില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് മഹാ അപരാധം തന്നെയല്ലേ? ഇത് തന്നെ അത്ര വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെ ഞാനും ചെയ്തു എന്ന് അറിഞ്ഞാൽ എന്താണ് പറയുക? എന്നെ കരുതിക്കൂട്ടി അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എന്നെ ക്ഷണിക്കാതെ നിന്റെ അച്ഛൻ ഇങ്ങനെയൊരു യാഗം നടത്തുന്നത്. അവിടേക്ക് പോകാനാണ് നീ എന്നോട് അനുവാദം ചോദിക്കുന്നത്. നിന്റെ ഉള്ളിലെ ഈ ആഗ്രഹം ഉചിതമായതാണോ? എന്താണമ്മ ഉദ്ദേശിക്കുന്നത്? അതെ മകനെ, സ്വന്തം വീടിനോടുള്ള സ്നേഹം എന്റെ കണ്ണുകളെ അന്ധമാക്കി എന്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിന് എനിക്ക് തീർച്ചയായും പോയേ മതിയാകൂ എന്ന് നിന്റെ അച്ഛനോട് ഞാൻ വാശി പിടിച്ചു. ദേവി, എന്നെ കരുതിക്കൂട്ടി അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എന്നെ ക്ഷണിക്കാതെ നിന്റെ അച്ഛൻ ഇങ്ങനെയൊരു യാഗം നടത്തുന്നത്. അവിടേക്ക് പോകാനാണ് നീ എന്നോട് അനുവാദം ചോദിക്കുന്നത്. നിന്റെ ഉള്ളിലെ ഈ ആഗ്രഹം ഉചിതമായതാണോ? ക്ഷണിക്കാത്ത വീട്ടിൽ വിരുന്നുകാരായി പോകാൻ പാടുണ്ടോ? എന്റെ സ്വന്തം വീട്ടിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ നടത്തുന്ന യാഗത്തിന് മകൾക്ക് എങ്ങനെ പോകാതിരിക്കാൻ കഴിയും? ദേവി, ബന്ധനങ്ങൾക്ക് അതീതമായ ജ്ഞാനശക്തി എന്ന നീ ഇന്ന് അച്ഛനും മകളുമെന്ന ബന്ധനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഒരമ്മ മകളായി ജീവിച്ചുവെങ്കിൽ ലോകമാതാവും ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി തീരുമെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ്. ആയിരിക്കാം. അച്ഛനമ്മമാരില്ലാത്ത അങ്ങേക്ക് മാതൃഗൃഹത്തിന്റെ സ്നേഹം എങ്ങനെ മനസ്സിലാകും? എനിക്ക് ഈ യാഗത്തിന് പോവുക തന്നെ വേണം. ഭർത്താവിന്റെ വാക്ക് ധിക്കരിച്ച ഉമാദേവി എന്ന
ഒരു വലിയ കളങ്കം നിന്നെ തേടി വരാൻ പോവുകയാണ്. ഇല്ല, ഭർതൃഗൃഹത്തിൽ പോയ ശേഷം ദാക്ഷായണി മാതാപിതാക്കളെ മറന്നുപോയി എന്ന പേര് ദോഷം കളയാൻ പോവുകയാണ്. ജ്ഞാനശക്തിയായ നീ തന്നെ മായയിൽ മുഴുകാൻ പോവുകയാണ്. ബന്ധങ്ങളുടെ സ്നേഹവും സ്വന്തങ്ങളുടെ കരുതലും മായയാണെങ്കിൽ അതിൽ മുങ്ങിത്താഴാൻ ഞാൻ എന്നും തയ്യാർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ തീരുമാനം? എനിക്ക് ആ യാഗത്തിന് പോവുക തന്നെ വേണം. പോവുക തന്നെ വേണമെന്ന ഉറച്ച തീരുമാനമെടുത്ത് നീ ഉടൻ തന്നെ പൊയ്ക്കോളൂ. ദാക്ഷായണി എന്ന നിന്റെ ജനനത്തിന്റെ അന്ത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പൊയ്ക്കോളൂ. പോയി വരൂ എന്ന് പറയൂ സ്വാമി. നിന്നിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത കടുത്ത വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. ദക്ഷ, നിനക്കും വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്കും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം തീർച്ചയായും ശിക്ഷ ലഭിക്കും.